ആൾ. രണ്ടു കുടുംബം രഥത്തിൽ ഇങ്ങനെ പുറപ്പെടുക, എവിടെ വെച്ചാൽ ഇവർ ഒന്നായി അന്ന് പാത്രയെ നോക്കേണ്ടത്. അതിലേറ്റവും വലിയ പ്രത്യേകതയുണ്ട്, അങ്ങേയറ്റത്ത് നിന്ന് പുറപ്പെടുന്ന ജാഥ എന്നത് ഏകദേശം അപ്പുറം പോയിട്ട് ആ അവിടെ എത്തി എന്നെല്ലാവരും കണക്കാക്കി പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു എന്ന് തോന്നുന്ന ഒരാളാണ് നയിക്കുന്നത്. എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്, എന്തൊരു അധപ്പതനമാണ് കോൺഗ്രസിന് സംഭവിച്ചിട്ടത് നോക്കുക. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടി ഒരു അല്പം ആർജവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഈ ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യത്തിൽ നല്ല മറുപടി അവർ പറയുമായിരുന്നു. ഇതേവരെ അങ്ങനൊരു മറുപടി അവർ പറയുന്നതായി കണ്ടില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. കാരണം അവർ പറഞ്ഞത്, ശ്രീധരൻപിള്ള പറഞ്ഞത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ അജണ്ട നടപ്പാക്കിയതിൻ്റെ ഭാഗം, ആ അജണ്ട നടപ്പാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയിവിടെ അവശേഷിക്കുന്നത് അവരും പിന്നെ സർക്കാരിനെ പിന്താങ്ങുന്ന പാർട്ടികളിൽപ്പെട്ടവരും മാത്രമാണെന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്തൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വാചകം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നോക്കുന്നത്. ഇരിക്കട്ടെ, അത് ഉദ്ധരിച്ച് കഴിഞ്ഞോട്ടി പാർക്കും സംശയമില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ അജണ്ട നടപ്പാക്കുന്നതോടെ, അത് നടപ്പാക്കി കഴിയുമ്പോൾ ഓരോരുത്തർ അടിയറവ് പറഞ്ഞു പോവുകയാണ്, ആ അടിയറവ് പറയുന്ന ഒരില്ലാതാവുക, പിന്നെ അവസാനം ബാക്കിയാകുന്നത് നമ്മളും സർക്കാരും സർക്കാരിനെ അനുകൂലിക്കുന്നവരുമാണ്. ഇതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസിൽപ്പെട്ട എല്ലാവരെയും ഇതാണ് വാചകം. നമ്മളൊരു അജണ്ട മുന്നോട്ട് വെച്ചു, ശ്രീധരൻപിള്ളയുടെ വാചകമാണ്, നമ്മളൊരു അജണ്ട മുന്നോട്ട് വെച്ചു, ആ അജണ്ടയ്ക്ക് പിന്നിൽ ഓരോരുത്തരായി അടിയറവ് പറഞ്ഞു. ഇത് തുടർച്ചയായിട്ട് പറയാണ്, ഓരോരുത്തരായി അടിയറവ് പറഞ്ഞ് രംഗം കാലിയാക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്നത് നമ്മളും നമ്മുടെ എതിരാളികളായ ഇന്നത്തെ ഭരണകൂടവും അവരുടെ പാർട്ടികളുമാണ്. കോൺഗ്രസിനെ മുഴുവൻ അടിയോടെ വാരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് എന്ന പാർട്ടി ഇവിടെ ഇല്ലാതാകുമെന്നാണ് പറഞ്ഞത്. അതിനെതിരായിട്ട് എന്തെങ്കിലും പറയാനുള്ള ആർജവം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കാണിക്കണ്ടേ? കാണിച്ചോ? ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ യഥാർത്ഥ നേതാക്കന്മാർ ഇപ്പോൾ ആരാണ്? രാഹുൽ ഗാന്ധിയല്ലെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞതിനെപ്പറ്റി അവർ പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്നാണ്, അത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. അപ്പൊ അതിലൂടെ പറഞ്ഞത് എന്താ? പറയാതെ പറഞ്ഞു വെച്ചു, ഞങ്ങളുടെ നേതാവ് അമിത്ഷായാണ്. അമിത്ഷായുടെ വാക്കുകൾക്കാണ്
അവർ പ്രാധാന്യം കൊടുക്കുന്നത്.